നമസ്കാരം പിൻവാതിൽ നിയമനമാണല്ലോ സജീവ വിഷയം കേരളത്തിൽ ഇപ്പോൾ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ സമരമൊക്കെ നടക്കുകയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും പിൻവാതിൽ നിയമനത്തെ കുറ്റിക്ക് സജീവമായിട്ട് ചർച്ചയൊക്കെ നടക്കുകയാണ് ഈ സംവിധായകൻ കമാൽ ഇടതുപക്ഷക്കാരെ തിരികെ കയറ്റാൻ ലിസ്റ്റ് നൽകിയതിൽ ചർച്ചയായതും ഒക്കെ ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടു സർക്കാർ സർവീസുകളിൽ മാത്രമാണോ ഈ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും അല്ല ജനങ്ങളെ വാർത്തകൾ സത്യസന്ധമായിട്ട് അറിയിക്കേണ്ട മാധ്യമങ്ങൾ വാർത്തകൾ എന്ന വ്യാജനെ അവരുടെ അഭിപ്രായങ്ങളാണ് കുറേ കാലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് നിർവഹിക്കുന്നത് മറിച്ച് ചെയ്യാൻ വേറെ നിവൃത്തിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് കാര്യം സർക്കാർ ലക്ഷങ്ങളുടെ പരസ്യമാണ് ഈ മാധ്യമങ്ങൾക്കൊക്കെ പിച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും വാങ്ങി തിന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് വാർത്ത കൊടുക്കാതിരിക്കാൻ വേറെ മാർഗമില്ല അതുകൊണ്ടാണ് ചില വാർത്തകളൊക്കെ അവർ മുക്കുന്നത് അമുക്കുന്നത് മാധ്യമങ്ങളുടെ പ്രശസ്തി തിരിച്ചറിഞ്ഞ് ബോധപൂർവം തിരികെ കയറിയ ഇടതുപക്ഷക്കാരും അവരുടെ ലേബലിൽ കയറിയ ജിഹാദികളുമാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും നിയന്ത്രിക്കുന്നത് തന്നെ സിനിമാ മേഖലയിൽ ഇടതുപക്ഷം എന്ന പേരിൽ നിറഞ്ഞാടുന്നത് ഇടതുപക്ഷത്തിൻ്റെ മുഖം അണിഞ്ഞ ജിഹാദി സഹയാത്രികരാണെന്ന് വാര്യങ്കുന്നൻ വിവാദം മുതൽ സാമാന്യ ജനത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു മേഖല പാരിസ്ഥിതിക സാമൂഹ്യ പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തനം മേഖലയാണ് അങ്ങേയറ്റം ദേശവിരുദ്ധരാണ് ഇവിടങ്ങളിലെല്ലാം ഈ കൂട്ടർ ഇപ്പോൾ പുറത്തു വന്ന ടൂൾ കിറ്റും അതിനെ പിന്താങ്ങുന്നവരും സർക്കാരിനെതിരെ തിരിയുന്ന ഏത് സമരത്തെയും പിന്തുണക്കുന്നവരെയും നോക്കിയാൽ അക്കാര്യം ബോധ്യമാവും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത മറ്റൊന്നാണ് പോലീസ് സേനയിലേക്ക് എസ് എഫ് ഐ ഗുണ്ടകൾ എന്ന ഒരൊറ്റ ക്വാളിറ്റി കൊണ്ട് ഒന്നാം റാങ്ക് നേടിയവരെ കുറിച്ച് നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തു അവരുടെ കഥ പുറംലോകമറിഞ്ഞപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനെ തന്നെ അനാഥമാക്കി കളഞ്ഞു സർക്കാർ ഇതുപോലെ പി എസ് സി പരീക്ഷയെ അട്ടിമറിച്ചു എത്രയോ നിസാമുമാരും ശിവരഞ്ജിത്തുമാരും അകത്തുണ്ടാവും ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറിയിരുന്ന ഒരു എസ് ഐയെ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി തന്നെ ഇത് പല തവണ പറഞ്ഞിട്ടുണ്ട് നിയമവ്യവസ്ഥയിലെ ഈ നുഴഞ്ഞുകയറ്റം ഏതറ്റം വരെ പോയിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ അവസാന ആശ്രയമായ കോടതികളിൽ വിധി പറയാനിരിക്കുന്നത് പലരും ഇതുപോലെ നിയമവ്യവസ്ഥയെ ഹൈജാക്ക് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സംഘടിതമായി കയറിയപ്പെട്ടിയവർ തന്നെ ആയിരിക്കില്ലേ എന്നും സാമാന്യ ജനങ്ങൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനൊക്കുമോ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില സമകാലീന കാര്യങ്ങൾ Webdesk, Tato Mainos.